السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. وقفوا معي بند بطة وشيئاً غلاً إي فيديو يلوڑ پردي بادئي كندد نمك ورونو نوك پرشد قرآن اندى پارائنا نيامنگل كپورمي سردكيند چلا باغنگل اوند أدل وقف چيينا سميت پرتيغم سردكيند ستلنگلان پرائند إن 12 ستلنگل پرتيغماي پرائند ഈ സ്ഥലങ്ങളിലൊക്കെ വഖഫ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക നിയമങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലൂടെയോ ആണ് നാം പാരായണം ചെയ്യേണ്ടത് അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്നാം ഭാഗം സൂറത്തുൻ നംല് സൂറത്തുൻ നംലിലെ 36 ആം ആയത്ത് പരിശുദ്ധ ഖുർആനിന്റെ 380 ആം പേജ് ഇവിടെ നമുക്ക് ഒരു പദം കാണാൻ കഴിയും ഫമാ ആതാനി ഈ ആതാനി എന്ന ഈ പദത്തിനെ വഖഫ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഓതേണ്ടത് രണ്ട് രീതിയിലാണ് ഈ ആതാനി എന്നുള്ള ഈ സ്ഥലത്ത് വഖഫ് ചെയ്യുമ്പോൾ നാം പാരായണ രൂപം സ്വീകരിക്കേണ്ടത് ഒന്ന് നൂനിനെ മദ്ദ് ചെയ്തുകൊണ്ട് നമുക്ക് നിർത്താവുന്നതാണ് വഖഫ് ചെയ്യാവുന്നതാണ് فما آتاني فما آتاني എന്ന രീതിയിൽ വഖഫ് ചെയ്യാവുന്നതാണ് അതേപോലെ ഈ നൂനിനെ സുക്കൂൻ ചെയ്തും വഖഫ് ചെയ്യാവുന്നതാണ് فما آتان فما آتان എന്ന രീതിയിലും നമുക്ക് വഖഫ് ചെയ്യാവുന്നതാണ് ഇതിനെ വഖഫ് ചെയ്യാതെ ചേർത്ത് ഓതുന്ന സമയത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ചേർത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ പറയുന്ന സ്ഥലത്ത് അതിൻ്റെ രൂപം പറയും രണ്ടാമത്തെ സ്ഥലം സൂറത്ത് ഇൻസാനിലെ 16 ആയത്ത് സൂറത്ത് ഇൻസാനിലെ 16 ആയത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ 579 ആം പേജ് ഇവിടെ ഒരു ഖവാരീറ എന്ന് നമുക്ക് കാണാൻ കഴിയും തൊട്ട് മുമ്പുള്ള ആയത്തിലുള്ള ഖവാരീറയുമുണ്ട് അതിനുശേഷമുള്ള 16-ാമത്തെ ആയത്തിലുള്ള ഖവാരീറയെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെയുള്ള ഖവാരീറ വഖഫ് ചെയ്യുന്ന സമയത്ത് സുക്കൂനായാണ് നാം ഉച്ചരിക്കേണ്ടത് രണ്ടാമത്തെ ഖവാരീറ അതിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ സുക്കൂൻ ചെയ്താണ് വഖഫ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കതിൻ്റെ രൂപം നോക്കാം ويطاف عليهم بآنية من فضة وأكواب كانت قوارير قوارير ഈ രീതിയിലാണ് വഖഫ് ചെയ്യേണ്ടത് അതേ സൂറത്ത് ഇൻസാനിലെ 15-ാമത്തെ ആയത്ത് 579 ആം പേജ് അവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് മദ്ദ് ചെയ്താണ് വഖഫ് ചെയ്യേണ്ടത് ആദ്യത്തെ ഖവാരീറയിൽ വഖഫ് ചെയ്യുമ്പോൾ മദ്ദ് ചെയ്ത് വഖഫ് ചെയ്യണം എന്നാൽ രണ്ടാമത്തെ ഖവാരീറയിൽ വഖഫ് ചെയ്യുമ്പോൾ മദ്ദില്ലാതെ സുക്കൂനായിട്ടാണ് വഖഫ് ചെയ്യേണ്ടത് ആദ്യത്തെ ഖവാരീറയിൽ നമ്മൾ വഖഫ് ചെയ്ത ഒന്ന് നമുക്ക് ഓതി നോക്കാം ويطاف عليهم بآنية من فضة وأكواب كانت قواريرا إريدي لانو وذيانت نالام تستر نمك نوكام سورة إنسان لي نالام آيات سورة إنسان لي نالام آيات سلاسلة إن أريد نمك كارنان كريم ഈ സലാസില എന്ന പദത്തിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ രണ്ട് രീതിയിൽ വഖഫ് ചെയ്യാം ഒന്ന് ലാമിന് സുക്കൂൻ ചെയ്തും വഖഫ് ചെയ്യാം ലാമിനെ നീട്ടിയും മദ്ദ് ചെയ്തും വഖഫ് ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും വഖഫ് ചെയ്യുന്ന രൂപം നമുക്ക് നോക്കാം ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസിൽ സുക്കൂനായി വഖഫ് ചെയ്തു
ഇനി മദ്ദ് ചെയ്ത് വഖഫ് ചെയ്യുന്ന രൂപം നോക്കാം. إِنَّا أَعْتَدْنَا لِلْكَافِرِينَ سَلَاسِلَ ഈ രീതിയിലും നമുക്ക് വഖഫ് ചെയ്യാവുന്നതാണ്. ഇതാണ് സൂറത്ത് ഇൻസാനിലെ നാലാം ആയത്ത് അഥവാ പരിശുദ്ധ ഖുർആനിൻ്റെ 578 പേജിൽ ശ്രദ്ധിക്കേണ്ട ഭാഗം. അഞ്ചാമത്തെ സ്ഥലം സൂറത്ത് അഹ്സാബിലെ 67 ആയത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ 427 പേജ്. ഇതിൽ നമുക്ക് പദം കാണാൻ കഴിയും, അസ്സബീല എന്ന ഒരു പദം കാണാൻ കഴിയും. ഇവിടെയുള്ള ലായിൽ മദ്ദ് ചെയ്താണ് വഖഫ് ചെയ്യേണ്ടത്. വഖഫ് ചെയ്യുമ്പോൾ മദ്ദ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഭാഗം. أقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا. وقف ചെയ്യുമ്പോൾ മദ്ദോടു കൂടിയാണ് ഇവിടെ വഖഫ് ചെയ്യേണ്ടത്. ആറാമത്തെ സ്ഥലം സൂറത്ത് അഹ്സാബിലെ 66 ആയത്ത്, ഇപ്പോൾ പറഞ്ഞ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്താണ്, ഖുർആനിൻ്റെ 427 പേജ്. ഇവിടെയുള്ള റസൂല എന്നൊരു പദം കാണാൻ കഴിയും. ഇവിടെയും വഖഫ് ചെയ്യുമ്പോൾ മദ്ദ് ചെയ്താണ് വഖഫ് ചെയ്യേണ്ടത്. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ മദ്ദ് ചെയ്തുകൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. സൂറത്ത് അഹ്സാബിലെ 10 ആയത്ത്, 7 സ്ഥലം സൂറത്ത് അഹ്സാബിലെ 10 ആയത്ത്, പേജ് നമ്പർ 419. ഇവിടെ നമുക്ക് ഒരു ലുനൂന എന്ന പദം നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് അഹ്സാബിലെ 10 ആയത്ത്, ഇവിടെയും നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ മദ്ദ് ചെയ്താണ് വഖഫ് ചെയ്യേണ്ടത്. നമുക്ക് ആ രൂപം നോക്കാം. വതലുന്നൂന ബില്ലാഹി ലുനൂന, ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ മദ്ദ് ചെയ്ത് വഖഫ് ചെയ്തു. 8 സ്ഥലം സൂറത്തു കഹ്ഫിലെ 38 ആയത്ത്, ലാക്കിന്നഹുവ എന്ന പദം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അഥവാ ലാക്കിന്ന എന്ന പദത്തിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ മദ്ദ് ചെയ്താണ് വഖഫ് ചെയ്യേണ്ടത്. എന്നാൽ ചേർത്ത് ഓതുമ്പോൾ നേർ വിപരീതമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ മദ്ദ് ചെയ്ത് ഉച്ചരിക്കണം. ലാക്കിന്ന എന്ന രീതിയിലാണ് വഖഫ് ചെയ്യേണ്ടത്. 9 സ്ഥലം ഖുർആനിലെ ചില സ്ഥലങ്ങളിൽ ഖിത്വർ എന്ന പദം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ 10 സ്ഥലമായ മിസുർ എന്ന പദം നമുക്ക് കാണാൻ കഴിയും. 11 സ്ഥലം ഇദാ യസുർ. 12 സ്ഥലം വനുസുർ. ഈ 4 പദങ്ങൾ ഖിത്വർ, മിസുർ, ഇദാ യസുർ, വനുസുർ, ഈ 4 പദങ്ങളെയും വഖഫ് ചെയ്യുമ്പോൾ റായിനെ തഫ്ഹീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഖിത്വർ, മിസുർ, ഇദാ യസുർ, വനുസുർ, ഈ 4 പദങ്ങളിലും വഖഫ് ചെയ്യുമ്പോൾ തഫ്ഹീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്.